Hi friends! So, I'm here to show you a video about the shopping vlog. So, I'm here to show you a video about the products. അപ്പോൾ ബേബിക്കും എനിക്കുള്ളതാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ എന്താ പറയാ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയി ഇരിക്കുക എന്നുള്ളതാണ് അല്ലാന്റെ വിധി എന്താണ് അറിയില്ല എന്താണെങ്കിലും എന്താണ് മനസ്സുകൊണ്ട് എന്തിനും സ്വീകരിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയി ഇരിക്കുക വിധി വരുന്നത് പോലെ വരട്ടെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ബാസ്കറ്റ് ജസ്റ്റ് ഒരു നോർമൽ ബാസ്കറ്റ് ആണ് കേട്ടോ ടു സൈഡ് ഓപ്പൺ അല്ല അപ്പൊ ടു സൈഡ് ഓപ്പണിന്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ എനിക്ക് അതൊന്നും കൂടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി നമുക്ക് സാധനങ്ങൾ എടുക്കാന് ഇതാകുമ്പോ നമുക്ക് ഒറ്റ തുറക്കലിന് തന്നെ നമുക്ക് എടുക്കാന് ഒന്നും കൂടെ സുഖമായിരിക്കും അപ്പോ ഇതിനെ വാങ്ങിയിട്ടുള്ളത് ഹെന്ന മാറ്റേണിറ്റി കോർണറിൽ നിന്നാണ് പെരിന്തൽമണ്ണെന്ന് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക പോയി കണ്ടു നോക്കുക കേട്ടോ കാരണം ഒരുപാട് ലേഡീസിന്റെ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മളെ ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ അതായത് ഇത് ഉള്ളി പുറത്ത് നല്ല സ്പഞ്ചി ആയിരിക്കും അടിക്ക് പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ ബെഡ്ക്കും കുട്ടിയൊന്ന് യൂറിൻ പാസ് ചെയ്താലും ബെഡ്ക്കും ഇതിക്കൊന്നും നനവൊട്ടും വരൂല അങ്ങനെയുള്ളതാണ് ഇത് കുറച്ച് ഹാഫ് ബെഡോളം വരുന്ന ഒരു ലെങ്ത് ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് വലുത് നോക്കിയിട്ട് വാങ്ങിയിരിക്കുകയാണ് പിന്നെ ഇത് വൈപ്പ് ടവൽസ് ആണ് കേട്ടോ ഇത് നല്ല ക്ലോത്ത് ആണ് എന്താ പറയാ ഇത് ഞാൻ പൊന്നും ചിന്നൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ വാങ്ങിയിരുന്നു പൊന്നുന് വാങ്ങിയത് ചിന്നു ചെറിയ കുട്ടിയായിട്ടും ഞാൻ യൂസ് ചെയ്തിരുന്നു കേട്ടോ അത്രയും നല്ല ക്ലോത്ത് ആണ് നമ്മളെ കയ്യിൽ നിന്ന് പോവാതെ മിസ്സാവാതെ ഇരുന്നാൽ മതി കുട്ടിയൊക്കെ തുടച്ചു കൊടുക്കാനും ഇനിയിപ്പോൾ എങ്ങോട്ടേലൊക്കെ യാത്രകൾ പോകുമ്പോൾ അവരെന്തേലും കഴിക്കുക എന്താ പറയുക വായക്കൂടി വെള്ളം ഒലിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് തുടച്ചു കൊടുക്കാൻ നല്ല സിമ്പിളായിട്ടുള്ളൊരു ടവലാണ് ഇത് പിന്നെ ഇത് ജസ്റ്റ് ഞാൻ വാങ്ങി വെച്ചതാണ് കയ്യുമ്പിടുന്ന ഷോക്സും കാലുമ്പിടുന്ന ഷോക്സും മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് എന്നാണ് ഇതിന് പറയുക എന്താ പറയുക നമുക്ക് ഇനി ചിലപ്പോൾ എന്താ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഈ ഒരു ടൈമും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എല്ലാതും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കാണിച്ചിരുന്നു ആ ഒരു ഇതിൽ എന്താ പറയുക ബെഡ്ഷീറ്റാണ് ആവശ്യം വരുമോ എന്നറിയില്ല ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ അപ്പം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അതായത് യൂസ് ആൻഡ് ത്രോ ബെഡ്ഷീറ്റാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെ ഇട്ട് പോരണമെങ്കിൽ അങ്ങനെ പോരാം പിന്നെ ആസ് യൂഷ്വൽ ഒരു പൗഡറിൻ്റെ പഫ് ഇതന്നെയാണ് കേട്ടോ ചിന്നുനും പൊന്നുനും വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ 5.5 കൊല്ലമായില്ല അത് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താ പറയുക അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ സെയിം കണ്ടപ്പോൾ എനിക്കൊരു പൂതി സെയിം തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് അപ്പം അങ്ങനെ അത് പിന്നെ ഒരു ഡയപ്പറിൻ്റെ പാക്ക് വാങ്ങിയിട്ടുണ്ട് ടെഡിയുടെ ഡയപ്പറിൻ്റെ ഇത് പാൻറ്റീസ് മോഡലല്ല കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ആ ഒരു മോഡൽ തന്നെയാണ് പിന്നെ നോസ് ക്ലീനർ വാങ്ങിയിട്ടുണ്ട് ഇത് പൊന്നുനും ചിന്നുനും ഉണ്ടായിരുന്നു പിന്നെ അപ്പം അത് എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ ഒന്ന് സെപ്പറേറ്റ് വാങ്ങി പിന്നെ ഒരു നെയിൽ കട്ടർ പിന്നെ ഒരു പെസിഫയർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പോഴൊന്നും ഉപയോഗിക്കാൻ പറ്റൂല എന്നാലും ഞാൻ വാങ്ങിയപ്പോൾ പെർച്ചേസ് ചെയ്തപ്പോൾ എല്ലാതും കൂടി ഒരുമിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഇത് വെറ്റ് ടിഷ്യൂ ആണ് നോവലിൻ്റെ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നല്ല ഇതിൽ നനവ് ക്ലോത്ത് ആയിരിക്കും നമുക്ക് കോട്ടനൊക്കെ പകരം ഉപയോഗിക്കാനും പറ്റും ഇത് ബേബിക്ക് മാത്രമല്ല ഇപ്പോഴും ഞാൻ പൊന്നുനും ചിന്നുനും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ കാരണം യാത്രകളൊക്കെ പോകുമ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോഴെപ്പോഴും എൻ്റെ ബാഗിൽ ഇതുണ്ടാകും അവരെന്തേലൊക്കെ മധുരമുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഇത് ഉപയോഗിച്ചിങ്ങാണ്ട് വൈപ്പ് ചെയ്ത് കളയലാണ് പിന്നെ ഹെയർ റിമൂവർ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഇട്ടാൽ മതി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പിന്നെ ഇത് സോപ്പ് ബോക്സ് ആണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് ബേബി വാഷ് ആണ് ഹിമാലയയുടെ പിന്നെ ജസ്റ്റ് ഒരു ഷേവിംഗ് സെറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ടർക്കി ഇത് കുഞ്ഞിനിക്കില്ലാണ് കേട്ടോ പിന്നെ രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ജസ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് പിന്നെ ഒരുപാട് നാള് നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാണ്
ഇതിന്റെ സ്വഭാവമാണ് കേട്ടോ ഇത്. ഞാൻ പൊതുവെ ആവശ്യമുള്ളതൊക്കെ വാങ്ങി, എപ്പോഴെപ്പോഴും ഇങ്ങനെ വാങ്ങാൻ പോകുന്നില്ല. പിന്നെ ഇത് ഡ്രൈ ഷീറ്റിന്റെ ചെറുതാണ് കേട്ടോ. ഞാൻ മുന്നേ ഡ്രൈ ഷീറ്റിനെ കുറിച്ച് ഫസ്റ്റ് എടുത്ത് കാണിച്ചു തന്നതിന്റെ ചെറുതാണ്. പിന്നെ ഞാനൊരു കുർത്തി വാങ്ങിയിട്ടുണ്ട്, ഇതാണ്. ഇതിന്റെ സിബ് ഇവിടെ ആയിട്ടാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നേരത്തെ കാണിച്ചു തന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതും ഇതിന്റെ സിബ് ഇവിടെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ചുരിദാറിന്റെ സെക്ഷൻ എടുത്തപ്പോ അങ്ങനെ കാണിച്ചിരുന്നു. പിന്നെ കുറച്ച് ഇന്നറുകള് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് നൈറ്റി, നമ്മളെ നാട്ടിൽ ഇതിന് മാക്സി എന്നല്ലേ പറയാ. ഇതിന് ഈ സൈഡിലോട്ടാണ് സിബ് വരുന്നത്. പിന്നെ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഒരു ഫോം ബെഡാണ് കേട്ടോ. അപ്പൊ ഈ ബെഡിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, നിലത്തൊക്കെ കിടത്താനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് മാത്രം നിലത്ത് വിരിക്കുകയാണെങ്കിൽ ഒരു നിലത്ത് കിടക്കുന്ന ആ ഒരു ഇതായിരിക്കുമല്ലേ. അപ്പൊ ഇതാകുമ്പോൾ ഒന്ന് സ്പഞ്ചിയാണ്. പിന്നെ ബേബിനെ നന്നായിട്ട് പൊതിഞ്ഞ് എടുക്കാൻ പറ്റിയ മോഡലില് ഒരു റാപ്പർ വാങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പൊതിഞ്ഞ് എന്താ പറയാ, നമ്മള് ടർക്കി ഉപയോഗിക്കൂലേ അത് തന്നെയാണ് ഇത്. പക്ഷെ ഇത് എങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് ബേബിനെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞാണ്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. കണ്ട, ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ബേബിക്കുള്ള ഐറ്റംസ് തന്നെയാണ്. ഇത് റീയൂസബിൾ ഡയപ്പർ ആണ് കേട്ടോ. ഇത് കോട്ടന്റെ ആണ്. ഞാൻ മീഡിയാണ് എടുത്തിട്ടുണ്ടാവുക, നോക്കട്ടെ. ആ മീഡിയാണ്, 5 to 9 kg ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ചെറുതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അരഭാഗം ടൈറ്റ്നർ ആക്കണമെങ്കിലൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ ക്ലോത്ത് മാറ്റി കൊടുക്കുക ചെയ്യാം. അപ്പൊ ഇതിന്റെ തന്നെ ഞാൻ ഒരു ക്ലോത്ത് സെറ്റ്, 5 pieces ഒരു ക്ലോത്ത് സെറ്റ് സെപ്പറേറ്റ് വാങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ പൗഡർ, പിന്നെ ബഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഡയപ്പർ റാഷ് ക്രീം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബേബി ക്രീം, പിന്നെ രണ്ട് കുഞ്ഞു തോർത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജബലിലാണ്, ജസ്റ്റ് ഇതാ ഇങ്ങനെ ബട്ടൺ ഓപ്ഷൻ വരുന്നതും അതുപോലെ തന്നെ കെട്ടുന്നതും അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ ബട്ടൺ ഓപ്ഷന് വരുന്നതും അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോ ജബലിലൊക്കെ ആകുമ്പോൾ, അപ്പോ ഇതൊക്കെ പറഞ്ഞാല് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ അങ്ങനെ വലുതായിട്ട് വാങ്ങിയിട്ടില്ല, സ്മാൾ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്, ഏറ്റവും ചെറുതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മള് വാങ്ങിയ പ്രോഡക്ട്സ്. എന്താ പറയാ, ഞാൻ മാക്സിമം നമുക്ക് പെട്ടെന്നൊന്നും, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ബേബി ബെഡ് അങ്ങനെയുള്ളതൊക്കെയാണ് വാങ്ങാനുള്ളത്. അത് ഞാൻ എടുത്തു വെച്ചിരുന്നു കേട്ടോ. പിന്നെ ബില്ലടച്ചപ്പോഴും അങ്ങോട്ട് മറന്നിട്ടുണ്ട് എടുക്കാന്, അതായത് അപ്പുറത്തായിരുന്നു, ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാന് മറന്നു. പിന്നെ ഇനി ഹോസ്പിറ്റൽ ബാഗിനുള്ള കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ ഹെന്ന മാറ്റേണിറ്റി കോർണറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ്, എനിക്ക് ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്റെ ആവശ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നൂല, നിങ്ങളെ ആവശ്യങ്ങൾ എനിക്കും ആവശ്യമായിട്ട് തോന്നൂല. പിന്നെ എന്താ പറയാ, അപ്പോ എനിക്ക് വേണമെന്ന് തോന്നിയത് അല്ലെങ്കിൽ യൂസ്ഫുൾ ആവും തോന്നിയ പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ എന്താ ഇതിൽ പറയാനുള്ള വെച്ചെങ്കിൽ, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഡിസംബർ ലാസ്റ്റ് ജനുവരി 1st week ഒക്കെ ആയിട്ടാണ് ഡേറ്റ് വരുന്നത്. നോർമലി എൻ്റെത് അങ്ങനെ അങ്ങോട്ട് പോവാറില്ല. അപ്പൊ പൊന്നുൻ്റെ ആണെങ്കിലും ചിന്നുൻ്റെ ആണെങ്കിലും ഒക്കെ 2 weeks മുന്നേ ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാനായിട്ടുണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു മുൻകൂറായങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. ഷോപ്പിങ്ങിന്റെ ഡീറ്റെയിൽ വീടിനു മുന്നേ ചെയ്തതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും എല്ലാത്തിനും പ്രിപ്പയർ ആയിരിക്കുക. അല്ല എന്താ വിചാരിച്ചിരിക്കണെന്ന് അറിയില്ല, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പൊ പിന്നെ എന്താ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെന്താ, അപ്പോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ശരി, താങ്ക് യു, ബൈ ബൈ.